സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരിയിലെ ട്രാൻസ്ഫർ ജാലകത്തിൽ ബാഴ്സലോണ നോട്ടമിട്ടിരിക്കുന്ന പ്രധാന താരമാണ് മാഞ്ചസ്റ്റർ സിറ്റി സ്ട്രൈക്കർ ഫെറാൻ ടോറസ്. എന്നാൽ ടോറസിനെ ജനുവരിയിലെ ട്രാൻസ്ഫർ ജാലകത്തിൽ സ്വന്തമാക്കാനുള്ള ബാഴ്സയുടെ നീക്കങ്ങൾക്ക് തിരിച്ചടി. ബാഴ്സ മേധാവികളായ മാത്യു അലമാനി, ഫെറൻ റവർട്ടർ എന്നിവർ മാഞ്ചസ്റ്റർ സിറ്റിയുമായി ടോറസിന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയെങ്കിലും ഇത് വിജയം കണ്ടില്ലെന്നാണ് സ്പാനിഷ് മാധ്യമമായ മാർക്ക വെളിപ്പെടുത്തുന്നത്. ടോറസിനെ ജനുവരിയിൽ ലോണിൽ സ്വന്തമാക്കാനായിരുന്നു ബാഴ്സയുടെ പദ്ധതി. എന്നാൽ ഈ സീസണിൽ മികച്ച പ്രകടനം നടത്തുന്ന താരത്തെ ലോണിൽ വിട്ടുകൊടുക്കാൻ സിറ്റിക്ക് താല്പര്യമില്ല. ലോൺ കാലാവധിക്ക് ശേഷം ടോറസിനെ സ്ഥിരമായി സ്വന്തമാക്കുമെന്ന ഓഫർ മുന്നോട്ട് വെക്കാൻ ലാലിഗ നിയന്ത്രണങ്ങൾ കാരണം ബാഴ്സലോണയ്ക്ക് കഴിയുകയുമില്ല. ജനുവരിയിൽ ടോറസിനെ കിട്ടാനുള്ള സാധ്യതകൾ പൂർണ്ണമായും ഇല്ലാതായതോടെ അടുത്ത സമ്മറിൽ മാത്രമേ സ്പാനിഷ് താരത്തെ ബാഴ്സയ്ക്ക് സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ അപ്പോഴും വലിയ തുകയാണ് മാഞ്ചസ്റ്റർ സിറ്റി ടോറസിനായി ആവശ്യപ്പെടുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം സിറ്റി ആവശ്യപ്പെട്ട 70 മില്യൺ യൂറോ നൽകാൻ സാമ്പത്തിക പ്രതിസന്ധി കാരണം ബാഴ്സലോണയ്ക്ക് കഴിയില്ലെന്ന് ഉറപ്പാണ്. ബാഴ്സലോണയിലേക്ക് ചേക്കേറാനുള്ള തന്റെ താല്പര്യം ടോറസ് കോച്ച് ഗാർഡിയോളയെ അറിയിച്ചുവെന്നും ഗാർഡിയോള ഇതിന് സമ്മതമൂളിയെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ സിറ്റി മുന്നോട്ട് വയ്ക്കുന്ന ട്രാൻസ്ഫർ തുക നൽകാൻ ബാഴ്സലോണയ്ക്ക് കഴിയാത്തത് ടോറസിന്റെ മാറ്റം ഉടൻ ഉണ്ടാവില്ലെന്ന് ഉറപ്പായി. ഇതേസമയം സെർജിയോ അഗ്യൂറോ ഹൃദ്രോഗബാധിതനായി ദീർഘകാലത്തേക്ക് കളിക്കളത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനാൽ പകരം സ്ട്രൈക്കറെ ടീമിലെത്തിക്കേണ്ടത് ബാഴ്സലോണയ്ക്ക് അനിവാര്യമാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.